സ്നേഹമുള്ളവരെ ട്രൂ ഫേസ് ചാനലിൻ്റെ 47-ാമത് എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് പാപത്തിൻ്റെ സ്വാധീനം എന്നുള്ള വിഷയമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. 18 മുതൽ 20 വരെ ഉള്ള വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. പാപം അതിൻ്റെ സകല ശക്തിയോടും കൂടി കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൈശാചിക ശക്തികൾ നന്മയ്ക്കെതിരെ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം തിന്മകളുടെ ശക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്വസ്ഥതയില്ലാത്ത മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും പാപത്തിലേക്കുള്ള ചായ്വ് മനുഷ്യൻ്റെ പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്. എനിക്ക് ആനന്ദിക്കണം, സന്തോഷിക്കണം, സുഖലോലുപതയിലേക്ക് കുതിച്ചു പായുന്ന മനുഷ്യൻ സന്തോഷങ്ങളിലേക്ക്, നേട്ടങ്ങളിലേക്ക്, സമ്പാദ്യങ്ങളിലേക്ക് കുതിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കണ്ടുവരുന്നത്. പൗലോസ് അപ്പസ്തോലൻ വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നന്മയായിട്ടുള്ളത് എനിക്ക് മരണമായി തീർന്നെന്നും, ഒരിക്കലുമില്ല, പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണമുളവാക്കിയത്. ഇത് പാപം പാപമായിട്ട് തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം പാപകരമായി തീരുന്നതിനും വേണ്ടിയാണ്. നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. അവബോധമാണ് ഇപ്പോഴും പാപത്തിൽ നിന്ന് വിടുതൽ നൽകുവാനുള്ള ഏറ്റവും വലിയ വഴി. സെൽഫ് അവയർനെസ്, ഞാൻ എവിടെയാണ്, ഏത് വഴിയിലൂടെയാണ് ഞാൻ വലിയ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കേണ്ടത്. നന്മയുടെ വഴിയിലൂടെ ഏറ്റവും അത്യുപരിയായ നന്മയിലേക്ക് സഞ്ചരിക്കേണ്ട മനുഷ്യൻ ആ വഴികൾ മറക്കുന്നു, തിന്മയുടെ സ്വാധീനത്തിൽ പെട്ടുപോകുന്നു. നന്മ ആഗ്രഹിച്ചാലും പലപ്പോഴും തിന്മ പ്രവർത്തിച്ചു പോകുന്ന മനുഷ്യൻ്റെ ബലഹീനമായ പ്രകൃതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതുണ്ട്. ആരെ വിഴുങ്ങണമെന്നറിയാതെ സാത്താൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. കൽപ്പനകൾ ലംഘിക്കുവാൻ, ഓദാശകൾ സ്വീകരിക്കാതിരിക്കുവാൻ, പരസ്പരം സ്നേഹിക്കാതിരിക്കുവാൻ, കൂട്ടായ്മയെ തകർക്കുവാൻ, ദൈവികമായ ചിന്തകൾക്ക് വിപരീതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയുടെ സ്വാധീനം, പൈശാചിക ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. ജാഗ്രതയോടെ ജീവിക്കുക, വചനം പാലിക്കുക, തിന്മയെ അകറ്റി നിർത്തുക, നന്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നന്മയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുക. അതുവഴി നമുക്ക് ആഗ്രഹിക്കുന്ന നന്മകളൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ബലഹീനതകളെയൊക്കെ മാറ്റിവെക്കാൻ സാധിക്കും. ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ കൃപാവരത്തെ ആശ്രയിക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് കുതിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ ജാഗ്രതയോടെ ജീവിക്കണം, വചനത്തിൽ ജീവിക്കണം, സ്നേഹത്തിൽ ജീവിക്കണം. കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും പരിഗണിച്ചും പരിഗണിക്കപ്പെട്ടും ഒക്കെ നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ, നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ, സ്നേഹത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നമ്മൾ കുതിക്കുകയാണ് ചെയ്യുന്നത്. റോമാക്കാരുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. തിന്മയുടെ സ്വാധീനം പാപത്തിൻ്റെ സ്വാധീനമാണ്. സ്നേഹത്തിൻ്റെ നിരസനം പാപമാണെന്ന് നമുക്കറിയാം. കൽപ്പനകളുടെ നിരസനം പാപമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലെ പാപത്തിൻ്റെ നിയമത്തിനെ എന്നെ അടിമപ്പെടുത്തുന്നു. എന്നിട്ടൊരു വിലാപമാണ്, പൗലോസ് അപ്പസ്തോലൻ്റെ വിലാപമാണ്. 24-ാം വചനത്തിൽ നമ്മൾ കാണുന്നു, ഞാൻ ദുർബഹനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം പറയുന്നുണ്ട്. ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ, ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ വസിക്കുമ്പോൾ, അവിടുത്തെ പാദാന്ത്യത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ, എല്ലാ ദുഷ്ടശക്തികളെയും തിന്മയുടെ സ്വാധീനത്തെയും അകറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നു. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് ധ്യാനിക്കുക.
ഞാൻ ദുർഭകനായ മനുഷ്യനാണെന്നുള്ള ഒരു അവബോധം പാപത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട മനുഷ്യരുടെ ഇടയിലാണ്, പാപം നിറഞ്ഞ ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്ന അവബോധം. വെറുതെ നിന്നാൽ പോലും പാപം ചെയ്യേണ്ടി വരുന്ന, പാപം ചെയ്യാൻ തോന്നുന്ന, പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്ന ഒരു സംസ്കാരത്തിൽ, കമ്പോള സംസ്കാരത്തിൽ, സൗന്ദര്യ സംസ്കാരത്തിൽ, ഉപഭോഗ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ വചനത്തെയും യേശുവിൻ്റെ കൃപാവരത്തെയും ആശ്രയിക്കുക, അവബോധത്തോടെ ജീവിക്കുക, യേശുവിൽ ശരണം വയ്ക്കുക. അതുവഴി നമുക്ക് തിന്മയുടെ ശക്തികളെ കീഴടക്കാൻ സാധിക്കും, ശരീരത്തിൻ്റെ ബലഹീനതകളെ കീഴടക്കാൻ സാധിക്കും. ഈ ദുർഭകനായ മനുഷ്യൻ എന്നതിനേക്കാൾ കൃപയുടെ മനുഷ്യർ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ദൈവത്തോടുകൂടെ കൃപാവരത്തോടുകൂടെ ജീവിക്കാൻ പരിശ്രമിക്കുക, ജാഗ്രതയോടെ ജീവിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ശരീരവും മനസ്സും ആത്മാവും കുടുംബവും സമൂഹവും എല്ലാം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങൾക്കുണ്ട്. നമ്മുടെ ബലഹീനതയിലാണ് ആത്മാവ് നമ്മെ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുണ്ട്, തിന്മയെ മാറ്റി നിർത്തിക്കൊണ്ട്, പാപത്തെ മാറ്റി നിർത്തി നന്മയുടെ ജീവിതം, കൃപാവരങ്ങളുടെ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി. ഞങ്ങൾക്ക് നന്ദി.